Reflex Tech Valley like all pretty good air comes out of them. Number Kailola, Korea box, and in the number of video, can you come over? Main item, we have three boxes. This is a sample item. Because we have several watts boxes and speakers. We have the amplifiers in different designs. That is, per channel, 20 watt, per channel, 50 watt, 100 watt. There are many of them. That is, subwoofer, 200 watt. That is, I am making. There are many designs. 5.1, 2.1. All these are we doing. That is, match item. We have given some boxes in this video. Now, we have a small box. This is our small box. This is used for the base model amplifier. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ള വീഡിയോയിൽ കാണിക്കാറുള്ളതാണ് നമ്മൾ 2030 വെച്ചിട്ടുള്ള ഐസി വെച്ചിട്ടുള്ളതും മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ടുള്ള 5.1 ആണ് അത് എച്ച്ഡിഎംഐ എആർസി ഉള്ളത് ഇല്ലാത്ത അങ്ങനെ പല ടൈപ്പ് ഉണ്ട് അതിന്റെ കൂടെ കൊടുക്കുന്ന ബോക്സ് ആണ് ഈ ഒരു 5 ബോക്സുകൾ അതായത് ഇങ്ങനത്തെ ഈ ഷേപ്പിലുള്ള 4 ഇഞ്ച് വെച്ചിട്ടുള്ള ബോക്സുകളാണ് അതിനത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് അവാർഡിന്റെ 4 ഇഞ്ച് ഉപയോഗിക്കാറുണ്ട് ബോൾട്ടിന്റെ 4 ഇഞ്ച് ഉപയോഗിക്കാറുണ്ട് കുറച്ചും കൂടി കൂടിയത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കാർ സ്പീക്കർ ഉപയോഗിച്ച് സോണി അല്ലെങ്കിൽ പൈനിയർ ഉപയോഗിക്കും എല്ലാ ബോക്സും നമ്മൾ ചെയ്തിരിക്കുന്നത് 2 വേ ആയിട്ട് തന്നെയാണ് അതിനകത്ത് 4 ഇഞ്ച് വൂഫറും ട്യൂട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് സെന്റർ ബോക്സിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 2 4 ഇഞ്ച് ആണ് ഇതാണ് സെന്റർ ബോക്സ് വരുന്നത് ഇതിനകത്ത് 2 4 ഇഞ്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ട്യൂട്ടറാണ് ഉപയോഗിക്കുന്നത് ട്യൂട്ടർ സിപ്പ് ആണ് നമ്മൾ ഉപയോഗിക്കാറ് അല്ലെങ്കിൽ 003 നമ്മൾ ഉപയോഗിക്കും കാറിൽ ഉപയോഗിക്കുന്ന ട്യൂട്ടറുകളൊക്കെ തന്നെയാണ് ഉപയോഗിക്കാറും ഇതാണ് നമ്മുടെ ബേസ് മോഡൽ ആംപ്ലിഫയറിനെ പറ്റിയുള്ള ഒരു 5 ചാനലിനുള്ള സ്പീക്കർ സിസ്റ്റം അതിന്റെ കൂടെ തന്നെ നമ്മൾ ജെബിഎലിന്റെ സബ് വൂഫർ 12 ഇഞ്ച് കൊടുക്കാറുണ്ട് ഓഡിഎക്സ് ഉപയോഗിക്കാറുണ്ട് ഡൈനിറ്റി ഉപയോഗിക്കുന്നുണ്ട് എല്ലാം സബ് വൂഫറിന്റെ ബോക്സ് ഒരു 2 മോഡലാണ് നമ്മുടെ 12 ഇഞ്ചിലുള്ളത് അതിൽ രണ്ടും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ പോർട്ട് ഇട്ടത് അങ്ങനെ സ്ക്വയർ എയർ വെന്റ് ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത് 12 ഇഞ്ച് ആണ് അതിനകത്ത് പല വൂഫറുകൾക്ക് അനുസരിച്ച് വില വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ ബോക്സ് തന്നെ ഉപയോഗിക്കാം അതായത് നമ്മൾ കുറച്ചും കൂടി വാട്ട്സ് കൂടി ഇത് പെർ ചാനൽ 50 വാട്ട് ചാനലുകൾക്ക് വരാവുന്ന രീതിയിൽ ചെയ്താലും നമുക്ക് ഈ ബോക്സ് തന്നെ ഉപയോഗിക്കാം ഇതിനകത്ത് കുറച്ച് വാട്ട് കൂടിയ സ്പീക്കർ വെച്ചാലും മതി അതിൽ കാറിൽ ഉപയോഗിക്കുന്ന സ്പീക്കറുകൾ വെച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ചും കൂടി വാട്ട് കൂടിയിട്ടുള്ള ആംപ്ലിഫയർ ചെയ്യാറുണ്ട് അതായത് പെർ ചാനൽ 100 വാട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ചെയ്യാറുണ്ട് അതിന് മാച്ച് ആയിട്ടുള്ളതാണ് നമ്മൾ ഇങ്ങനത്തെ ബോക്സ് വരുന്നത് ഇത് ടേപ്പർ ചെയ്ത ടൈപ്പ് ബോക്സും വരുന്നുണ്ട് സ്ക്വയർ ആയിട്ടുള്ളതും വരുന്നുണ്ട് ഇതിനകത്ത് 2 വേ ആയിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന 6 ഇഞ്ചിൽ വൂഫറും അതുപോലെ തന്നെ ട്യൂട്ടറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ അതിനകത്ത് വ്യത്യാസം വരുത്തിക്കാറുണ്ട് അതായത് അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സിപ്പിന്റെ ഫുൾ റേഞ്ച് പോലത്തെ സ്പീക്കർ ഉപയോഗിക്കാറുണ്ട് വൂഫറുകൾ ടൈപ്പ് ഉപയോഗിക്കാറുണ്ട് അവാർഡ് ഉപയോഗിക്കാറുണ്ട് സിപ്പിന്റെ വൂഫർ ഉപയോഗിക്കാറുണ്ട് ബോൾട്ടിന് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതിനനുസരിച്ച് അതിന്റെ വിലകൾക്കും വ്യത്യാസം വരും അതിന്റെ സെന്റർ ബോക്സ് ആണ് ഈ കാണുന്നത് ഈ സെന്റർ ബോക്സ് കുറച്ചും കൂടി വലുതാണ് സൈസ് വരുന്നത് ഇതിനകത്ത് 2 6 ഇഞ്ച് ഉപയോഗിക്കാറുണ്ട് 2 6 ഇഞ്ച് വിത്ത് ഡോം ട്യൂട്ടർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ആ ഡോം ട്യൂട്ടറിന് പല രീതിയിലുള്ള നമ്മൾ ബസർ ട്യൂട്ടർ ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വില കുറവായിരിക്കും ഡോം ട്യൂട്ടർ വെക്കുമ്പോൾ കുറച്ചും കൂടി വില കൂടുതലായിരിക്കും പിന്നെ അതിനകത്ത് നമ്മൾ വ്യത്യാസം വരുന്നത് സ്പീക്കറുകൾ തന്നെ വ്യത്യാസങ്ങളുണ്ട് അതായത് കാറിൽ വെക്കാവുന്ന കമ്പോണന്റ് വൂഫറുകൾ ടൈപ്പ് ആയിട്ടുള്ളത് ഉപയോഗിക്കാറുണ്ട് ഫുൾ റേഞ്ച് ആയിട്ടുള്ളത് ഉപയോഗിക്കാറുണ്ട് വൂഫർ ടൈപ്പിൽ ഉപയോഗിക്കാറുണ്ട് അത് 6 ഇഞ്ചിലാണ് നമ്മുടെ ഈ രീതിയിൽ വരുന്നത് അത് ഏകദേശം നമുക്ക് 75 വാട്ടോളം ഓരോ ബോക്സിന് നമുക്ക് ലഭിക്കും അതിന് വാട്ട് കൂടുതൽ വേണമെങ്കിലും കുറവ് വേണമെങ്കിലും നമുക്ക് അതിനനുസരിച്ച് സ്പീക്കറുകളെല്ലാം മാറ്റി വെക്കാവുന്നതാണ് ഇതിലും നമ്മൾ കൊടുക്കുന്നത് ജെബിഎലിന്റെ അല്ലെങ്കിൽ ഓഡിയക്സിന്റെ സബ് വൂഫർ തന്നെയാണ് സബ് വൂഫറിന്റെ ബോക്സും സെയിം തന്നെയാണ് വരുന്നത് അതിനകത്ത് എമൗണ്ട് അനുസരിച്ച് അത് ജെബിഎൽ വേണമെങ്കിൽ ജെബിഎൽ കൊടുക്കും അത് പൈനിയർ ആണെങ്കിൽ പൈനിയർ ഓഡിയക്സ് അങ്ങനെ പല രീതിയിലുള്ള കമ്പനികൾക്കനുസരിച്ച് വില വ്യത്യാസം വന്നുകൊണ്ടിരിക്കും സബ് വൂഫറിന്റെ ബോക്സ് സെയിം തന്നെയാണ് ഇതിന്റെ കൂടെ കൊടുക്കുന്നത് അതുകൂടാതെ നമ്മൾ 2.1 ആംപ്ലിഫയറുകൾ ഉപയോഗിക്കാറുണ്ട് അതിനകത്ത് നമ്മൾ ബുക്ക് ഷെൽഫ് എന്ന രീതിയിൽ ഒരു ബോക്സ് ചെയ്യാറുണ്ട് 6 ഇഞ്ച് വൂഫറും വിത്ത് ഡോം ട്യൂട്ടർ ആയിട്ട് വരുന്നുണ്ട് അതിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ചാനൽ ഏകദേശം ഒരു ചാനൽ 100 വാട്ട് വീതം കൊടുക്കാവുന്ന രീതിയിലാണ് വൂഫർ ചെയ്തിരിക്കുന്നത് അതൊരു ബുക്ക് ഷെൽഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം ലെഫ്റ്റ് റൈറ്റ് ചാനൽ ഉപയോഗിക്കാം സബ് വൂഫർ അതിനും നമ്മൾ 12 ഇഞ്ച് 10 ഇഞ്ച് അങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ട്
വാട്ട്സിനനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 8-inch 2-way ബോക്സ് ഉണ്ട്, 3-way ബോക്സ് ഉണ്ട്. അതിൽ 8-inch നമ്മളിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് 2-way ബോക്സ് വരുന്നത്. ഇതിനകത്ത് 8-inch വൂഫർ നമ്മൾ ചില സമയത്തൊക്കെ അവാർഡ് ഉപയോഗിക്കാറുണ്ട്, ഡൈൻറ്റി ഉപയോഗിക്കാറുണ്ട്, സിപ്പിൻ്റെ ഉപയോഗിക്കാറുണ്ട്. ഡോം ട്യൂട്ടറുകൾക്കും അതുപോലെ തന്നെ വ്യത്യാസങ്ങളുടെ സിപ്പ് ഉണ്ട്, അവാർഡ് ഉണ്ട്, അങ്ങനെ ജി സ്റ്റാറിൻ്റെ വരുന്നുണ്ട്. പല രീതിയിലുണ്ട്. ആ മാറ്റത്തിനനുസരിച്ച് ചില ചില വില വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ 8-inch 2-way ബോക്സ് വരുന്നത്. പിന്നെ വരുന്നതാണ് നമ്മൾ 8-inch 3-way ബോക്സ് വരുന്നുണ്ട്. ആ 8-inch വൂഫർ, മിഡ്റേഞ്ച് ട്യൂട്ടർ, അതിൻ്റെ അകത്ത് തന്നെ നെറ്റ്വർക്കും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് 3-way ബോക്സ് ആയിട്ടാണ് വരുന്നത്. അതിൽ 8-inch ഒരെണ്ണാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മേലുള്ളതാണ് 2-inch നമ്മൾ ഉപയോഗിക്കാറുണ്ട്. 2-inch മിഡ്റേഞ്ചും അതുകൂടാതെ തന്നെ ഒരു ട്യൂട്ടറും ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്തും 3-way ക്രോസ് ഓവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ രണ്ട് ബോക്സിൽ കൂടിയിട്ട് 4-inch, 2 mid-range, 2 ട്യൂട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ തൊട്ട് മേലെയുള്ളത്. പിന്നെ സബ് വൂഫറുകൾ ബോക്സുകളാണ്. സബ് വൂഫർ ബോക്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ടൈപ്പിലാണ് ഉള്ളത്. 12-inch ഉള്ളിൽ പാർട്ടീഷൻ ചെയ്ത ടൈപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ എൽ പോർട്ട് ഇട്ടുന്ന ടൈപ്പാണ്. അത് രണ്ട് സ്ക്വയർ വെൻ്റാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഏത് കമ്പനി വൂഫർ വേണമെങ്കിലും ഉപയോഗിക്കാം, JBL വേണമെങ്കിൽ ഉപയോഗിക്കാം, പൈനിയർ വേണമെങ്കിൽ ഉപയോഗിക്കാം, അതെല്ലാം ഇപ്പോൾ ഇൻഫിനിറ്റി ഉപയോഗിക്കാം, ഇനി ഡൈൻറ്റി ആയാലും അവാർഡ് ആയാലും ഏത് കമ്പനി വേണമെങ്കിലും നമുക്ക് 12-inch ഉപയോഗിക്കാം. അതിനനുസരിച്ചുള്ള മെഷർമെന്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ബോക്സുകൾ. നമ്മൾ കൊടുത്തിരിക്കുന്നത് 2.1 സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. അതായത് ലെഫ്റ്റ് റൈറ്റ് ചാനലും ഒരു സബ് വൂഫർ ഉണ്ട്. നമ്മൾ സബ് വൂഫർ കണക്ട് ചെയ്തിട്ടില്ല. ഈ രണ്ട് ബോക്സ് മാത്രമാണ് തൽക്കാലം കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. സുഹൃത്തുക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബോക്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ബോക്സുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തത്. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം കോൾ വിളിച്ചാൽ മതി. വാട്സപ്പ് കോൾ, ഇമെയിൽ കോൾ, ഡയറക്റ്റ് കോൾ ഏതായാലും കുഴപ്പമില്ല. ചാറ്റിംഗ് ഒഴിവാക്കുക. ചാറ്റിംഗിൽ ഒന്നോ രണ്ടോ റിപ്ലൈ തരും. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഒന്നോ രണ്ടോ റിപ്ലൈ തരുള്ളൂ. ചാറ്റിംഗ് മാത്രമായിട്ട് തന്നെ റിപ്ലൈ തരില്ല. അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, എനിക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഡയറക്റ്റ് വിളിച്ചാൽ. ഡയറക്റ്റ് വിളിക്കുമ്പോഴാണ് നിങ്ങൾ നമുക്ക് രണ്ടുപേർക്കും ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബോക്സിൻ്റെ എല്ലാ വില വിവരങ്ങൾ, അതായത് നമ്മൾ ഈ 4-inch
5.1 ചാനൽ എന്താ എത്രയാണ് വില, അതുപോലെ തന്നെ 6 ഇഞ്ച് വെച്ചിട്ടുള്ള എന്താണ് വില, സബ് വൂഫറിന്റെ എന്തൊക്കെ വിലകൾ, ഇതിന്റെയൊക്കെ എല്ലാ ഡീറ്റെയിലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായത് നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 4 ഇഞ്ചിന് എന്താണ് വില, 5.5 ചാനൽ ഉപയോഗിക്കുന്ന 4 ഇഞ്ച് സ്പീക്കറിന് എന്താണ് വില, 6 ഇഞ്ച് വെച്ചത് എന്താണ് വില, അങ്ങനെ എല്ലാത്തിന്റെയും ഡീറ്റെയിലുകളായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് താഴെ എഴുതാം. അത് നിങ്ങൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാനവർക്ക് ആ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കും കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.